ഹായ് എവരിവൺ, ഷാഡോ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത് LPUP എക്സാമിന് വളരെയധികം പ്രാധാന്യമുള്ള സൈക്കോളജിയിലെ പിയാഷേയുടെ വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ടങ്ങളാണ്, അഥവാ പിയാഷേസ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. പിയാഷേയുടെ തിയറി അനുസരിച്ച് ഒരു കുട്ടിയിൽ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് ആ കുട്ടിയും അവൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള നിരന്തരമായ ഇടപെടൽ മൂലമാണ്. ഒരു കുട്ടിയും ആ കുട്ടിയുടെ പരിസ്ഥിതി തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള ഇടപാടിൻ്റെ ഫലമായി കൊണ്ടാണ് ഏതൊരു കുട്ടിയിലും വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് എന്നാണ് പിയാഷേ അഭിപ്രായപ്പെട്ടിരുന്നത്. പിയാഷേയുടെ തിയറി അനുസരിച്ച് ഒരു കുട്ടിയിലുണ്ടാവുന്ന വൈജ്ഞാനിക വികാസത്തെ നമുക്ക് 5 ഘട്ടങ്ങളായി തിരിക്കുവാൻ സാധിക്കും. ഇതിൽ ആദ്യത്തേത് ഇന്ദ്രിയ ചാലക ഘട്ടം, അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. കുട്ടി ജനിച്ചത് മുതൽ 2 വയസ്സുവരെയാണ് ഈ ഒരു കാലഘട്ടം. രണ്ടാമതായി ആശയദാന പൂർവഘട്ടം, അല്ലെങ്കിൽ പ്രാക് ക്രിയാത്മക ഘട്ടം, പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം. മൂന്നാമതായി ഊഹനഘട്ടം, അഥവാ ഇൻഡ്യൂട്ടീവ് സ്റ്റേജ്. 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം. നാലാമതായി വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, അല്ലെങ്കിൽ മൂർത്ത ക്രിയാത്മക ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം. അഞ്ചാമതായി ഏറ്റവും അവസാനം ഔപചാരിക മനോവ്യാപാര ഘട്ടം, അഥവാ പരികൽപ്പക നിഗമന ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 12 വയസ്സ് മുതൽ കുട്ടി പ്രായപൂർത്തി ആകുന്നതുവരെയാണ് ഈ ഒരു ഘട്ടം. ഇങ്ങനെ ഏതൊരു കുട്ടിയിലും ഉണ്ടാവുന്ന ബുദ്ധി വളർച്ചയെ, അഥവാ ആ കുട്ടിയുടെ വൈജ്ഞാനിക വികാസത്തെ നമുക്ക് ഘട്ടങ്ങളായി തിരിക്കുവാനായിട്ട് സാധിക്കും. ഇതിൽ ഓരോ ഘട്ടത്തിലും കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ആദ്യമായി ഇന്ദ്രിയ ചാലക ഘട്ടം. കുട്ടി ജനിച്ചത് മുതൽ 2 വയസ്സുവരെ, അതായത് ആദ്യത്തെ 24 മാസം, കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 24 മാസം, ഈ സമയങ്ങളിൽ കുട്ടിയുടെ പ്രധാന ഇടപെടൽ എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും മോട്ടോർ പ്രവർത്തനങ്ങളിലൂടെയുമാണ്. സ്പർശനത്തിലൂടെയും അതുപോലെ തന്നെ വസ്തുക്കളെ കാണുന്നതിലൂടെയുമാണ് കുട്ടി തൻ്റെ ഇടപാടുകൾ നടത്തുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെയും ചാലകത്തിലൂടെയും അഥവാ തൻ്റെ മോട്ടോർ പ്രവർത്തനങ്ങളിലൂടെയുമാണ് കുട്ടിയുടെ പ്രധാന ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടിക്ക് വസ്തുസ്ഥിരത, അതായത് ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാവുകയില്ല. വസ്തുസ്ഥിരത, ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു കളിപ്പാട്ടത്തെ മറച്ചു വെച്ചിട്ട് പറയുകയാണ് ആ കളിപ്പാട്ടം കാക്ക കൊണ്ടുപോയി എന്ന് പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടി അത് വിശ്വസിക്കും. കാരണം കുട്ടിയുടെ കൺമുന്നിൽ ഇപ്പോൾ ആ ഒരു വസ്തുവില്ല, ആ ഒരു കളിപ്പാട്ടം ഇല്ല, നമ്മളത് മറച്ചു വെച്ചു. ആ കളിപ്പാട്ടം കുട്ടിയുടെ കൺമുന്നിലില്ല, അതുമൂലം തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കളിപ്പാട്ടമേ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ കൺമുന്നിലില്ലെങ്കിലും ആ ഒരു വസ്തു അവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം കുട്ടിക്ക് ഇല്ല. അതാണ് വസ്തുസ്ഥിരത ഇല്ലായ്മ, ഒബ്ജക്റ്റ് പെർമനൻസ് ഇല്ല എന്ന് പറയുന്നത്. ഈ സമയത്തുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ഒരു മൃഗത്തിന് തുല്യമായിട്ടുള്ള ബുദ്ധിയായിരിക്കും. ബുദ്ധിയുള്ള ഒരു മൃഗത്തിന്റെ തുല്യമായിട്ടുള്ള ബുദ്ധിയായിരിക്കും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകുക. അതുകൊണ്ടാണ് പിയേഷ് അഭിപ്രായപ്പെട്ടത് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് ബുദ്ധിയുള്ള മൃഗത്തിന് തുല്യമായിട്ടുള്ള ഒരു ഘട്ടമാണ് എന്ന്. അതുപോലെ തന്നെ ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്നും ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്ക് ക്രമമായ പുരോഗതി കുട്ടി കൈവരിക്കുന്നതായിരിക്കും. ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്നും ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്ക് കുട്ടി ക്രമമായ പുരോഗതി കൊണ്ടുവരും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രോഗ്രഷൻ ഫ്രം റിഫ്ലക്സീവ് ബിഹേവിയർ ടു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ.
പ്രോഗ്രഷൻ ഫ്രം റിഫ്ലക്സീവ് ബിഹേവിയർ ടു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. അതുപോലെ തന്നെ ഈ ഘട്ടത്തിലുള്ള കുട്ടികൾ മറ്റുള്ളവരെ അനുകരിക്കുവാനായിട്ട് ശ്രമിക്കും. പ്രധാനമായും തൻ്റെ വീട്ടിൽ മൂത്തവരുണ്ടെങ്കിൽ, ഏട്ടന്മാരോ ചേച്ചിമാരോ ആയിട്ട് മൂത്തവരുണ്ടെങ്കിൽ അവരെ അനുകരിക്കുവാനായിരിക്കും കുട്ടി കൂടുതലായിട്ടും ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഘട്ടം, ആശയദാന പൂർവഘട്ടം. 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം. ഈ ഒരു സമയത്ത് കുട്ടി പ്രതീകാത്മക ചിന്ത തുടങ്ങും. കുട്ടിയിൽ പ്രതീകാത്മക ചിന്ത തുടങ്ങും. അതായത് ഒരു വസ്തു കണ്ടാൽ അതിനെ വല്ല പ്രതീകമായിട്ടും കാണുവാനായിട്ട് കുട്ടി തുടങ്ങും. പ്രതീകാത്മക ചിന്ത ഓരോ വസ്തുക്കളെയും സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാൻ, പ്രതീകാത്മകമായി അതിനെ കാണുവാനായിട്ട് കുട്ടി തുടങ്ങും. കുട്ടി ആശയങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു സ്റ്റേജ് കൂടിയാണ്, ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു ആശയദാന പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. കുട്ടി സ്വയം ആശയങ്ങൾ രൂപപ്പെടുത്തുവാനായിട്ട് തുടങ്ങും. വസ്തുക്കളെ ബിംബത്തിൻ്റെ രൂപത്തിൽ കാണും. അഥവാ ഈ ഒരു പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലുള്ള കുട്ടികൾക്ക് കയ്യിലൊരു കോല് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സ്റ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഗണ്ണായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അവരുടെ കളിപ്പാട്ടങ്ങൾ വല്ലതും ഉണ്ട്. ഉദാഹരണത്തിന് അവർക്ക് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. കളിപ്പാട്ടമായിട്ട് ആ ഒരു സൈക്കിളിന് അവരൊരു റേസിംഗ് കാർ പോലെയായിരിക്കും ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു വസ്തുവിനെ തന്നെ മറ്റൊരു രൂപത്തിലായിരിക്കും അവർ കാണുക. അതുപോലെ കുട്ടികളിൽ ഭാഷാ പഠനം സാധ്യമാവുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. ഭാഷാ പഠനം, അവർ മാതൃഭാഷയിൽ സംസാരിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഓരോ പ്രവൃത്തികൾ ചെയ്യുവാനും അവർ തുടങ്ങുന്നു. അതുപോലെ തന്നെയാണ് സർവജീവത്വവാദം അഥവാ ആനിമിസം. ഈ ഘട്ടത്തിലുള്ള കുട്ടികൾക്ക്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നാണ്. അവർ കാണുന്ന എല്ലാത്തിനും, അവ ശരിക്കും ജീവനുള്ളവയോ അല്ലെങ്കിൽ നിർജീവമായവയോ ആയിക്കൊള്ളട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ജീവനുണ്ട്. അതുപോലെ തന്നെയാണ് ഈഗോ സെൻട്രിസം. ഈ ഒരു ഘട്ടത്തിൽ അവരിൽ ഉടലെടുക്കുന്നതാണ് ഈഗോ സെൻട്രിസം. തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുക, തനിക്ക് എന്താണ് ആവശ്യം അതുമാത്രം ചെയ്യുക, എല്ലാവരും തന്നെ തന്നെ കെയർ ചെയ്യണം, തന്നെ തന്നെ നോക്കണം, എല്ലാവരുടെ അട്രാക്ഷനും തൻ്റെ മേൽ ആവണം എന്ന ആ ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാവുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. മൂന്നാമതായിട്ട് ഊഹനഘട്ടം. 4 മുതൽ 7 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം. ഈ ഒരു സമയത്തിൽ കുട്ടിയുടെ ചിന്തകൾ തൻ്റെ ബോധോദയത്തെ ആശ്രയിച്ചായിരിക്കും, തൻ്റെ ബോധോദയത്തെ ആശ്രയിച്ചായിരിക്കും കുട്ടിയുടെ ചിന്തകൾ കടന്നു പോകുന്നത്. അനുഭവങ്ങളിൽ നിന്ന് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നു. അനുഭവങ്ങളിൽ നിന്ന് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുവാൻ കുട്ടിക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത്, ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾക്ക് റിവേഴ്സിബിലിറ്റി ഉണ്ടാവുകയില്ല. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രത്യാവർത്തന ശേഷി കുട്ടിക്ക് ഉണ്ടാവുകയില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഘട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് അവൻ്റെ പേര് അരുൺ ആണെന്ന് വിചാരിക്കുക. ആ അരുണിന് ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ്റെ പേര് രാഹുൽ എന്നാണ്. അപ്പോൾ അരുണിനോട് ചോദിക്കുന്നു, നിനക്ക് ചേട്ടനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ കാണിച്ചു കൊടുക്കുകയാണ്, രാഹുൽ എൻ്റെ ചേട്ടനാണെന്ന്. എന്നിട്ട് തിരിച്ച് രാഹുലിന് അനിയനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും അരുണിൻ്റെ ഉത്തരം. കാരണം അരുണിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ തൻ്റെ ചേട്ടനാണ്, പക്ഷെ താൻ രാഹുലിൻ്റെ അനിയനാണ് എന്ന കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അവൻ അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു സമയം ഒരു ബന്ധം മാത്രമേ അവരെ കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയൂ. റിവേഴ്സിബിൾ ആയിട്ട് പ്രത്യാവർത്തനമായിട്ട് തിരിച്ച് ചിന്തിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. നാലാമതായി വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. 7 മുതൽ 12 വയസ്സ് വരെയാണ് ഈ കാലഘട്ടം. കുട്ടി യുക്തിപരമായി ചിന്തിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. യുക്തിപരമായി ചിന്തിക്കുവാൻ തുടങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് കുട്ടി പ്രത്യാവർത്തന ശേഷി നേടിയെടുക്കുന്നതും. ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രത്യാവർത്തന ശേഷി നേടിയെടുക്കുന്നതും ഈ ഒരു വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ കുട്ടിയിൽ മനോവ്യാപാരം അഥവാ ഓപ്പറേഷനൽ തോട്ട് സാധ്യമാവുന്നു. കുട്ടിയിൽ ഓപ്പറേഷനൽ തോട്ട് സാധ്യമാവുന്നു. വസ്തുക്കളെ തരംതിരിക്കുവാൻ, അവയെ ഗ്രൂപ്പാക്കി മാറ്റി നിർത്തുവാൻ, ഓരോന്നിനെയും ഏതെങ്കിലും രീതിയിൽ അറേഞ്ച് ചെയ്ത് നിർത്തുവാനല്ല
കുട്ടിക്ക് സാധ്യമാവുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഏറ്റവും അവസാനമായി പി എ ഷെ പറയുന്നു, അഞ്ചാമത്തെ ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ, അല്ലെങ്കിൽ ആ കുട്ടി പ്രായപൂർത്തിയാവുന്നത് വരെ. ഈ ഒരു ഘട്ടം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി പ്രാധാന്യമുള്ള ഒരു ഘട്ടമാണ്. യുക്തിചിന്തനം സാധ്യമാകുന്നു, അത് അതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക്, ഉയർന്ന തലത്തിലേക്ക് എത്തുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. കുട്ടിയിൽ പ്രശ്ന നിർദ്ധാരണം സാധ്യമാകുന്നു. ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അതിനെ എങ്ങനെ നമുക്ക് ഒരു ഉത്തരം കണ്ടുപിടിക്കാം, ആ ഒരു പ്രോബ്ലത്തെ എങ്ങനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം എന്നെല്ലാം കുട്ടിക്ക് സാധ്യമാകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. നല്ലതും ചീത്തയും മനസ്സിലാക്കുവാനും വേർതിരിച്ച് കാണുവാനും കുട്ടിക്ക് സാധിക്കും. നല്ലതേതാണ് ചീത്ത ഏതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നു. പരീക്ഷണങ്ങൾ ചെയ്യുവാനും അതിൽ നിന്നും നിഗമനത്തിലെത്തുവാനും കുട്ടിക്ക് സാധിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കുട്ടികളിൽ പരീക്ഷണ മനോഭാവം ഉയർന്നു വരുന്നതും അതിൽ നിന്നും പല കാര്യങ്ങളിലേക്ക്, പല നിഗമനങ്ങളിലേക്ക് എത്തുവാൻ കുട്ടികൾക്ക് സാധിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യുവാൻ അവർ ഉത്സാഹം കാണിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലുള്ള കുട്ടികൾക്ക് പ്രോജക്റ്റ് വർക്കുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഗ്രൂപ്പായി കൊണ്ട് പല വർക്കുകളും ചെയ്യുവാനായിട്ടും അവർക്ക് ഉത്സാഹം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തനിക്ക് കിട്ടിയ അറിവ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും അവർക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. തനിക്ക് കിട്ടിയ അറിവ് താൻ ഉപയോഗിക്കുകയും അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് പിയാഷെയുടെ ഈ ഒരു വൈജ്ഞാനിക വികാസത്തിന്റെ ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇതിന്റെ തുടർച്ചയായി വീണ്ടും നിങ്ങളെ ഏവരെയും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങളിൽ നിന്നും വിട വാങ്ങുകയാണ്. സൈനിങ് ഓഫ്.